നമസ്കാരം ജർമ്മനിയിലെ മ്യൂണിക്കിൽ പ്രധാനമന്ത്രി ശ്രീ നരേന്ദ്രമോദി അല്പം മുമ്പ് നടത്തിയ ആ ഉജ്വല പ്രസംഗം അത് കേട്ടവർക്കെല്ലാം ഒരു കാര്യം ബോധ്യമാകും ഇന്ത്യയുടെ പ്രധാനമന്ത്രി എന്ന നിലയിൽ കഴിഞ്ഞ എട്ട് വർഷമായി പ്രവർത്തിക്കുന്ന നരേന്ദ്ര ദാമോദർ ദാസ് മോദി എന്ന വ്യക്തിയുടെ പ്രഭാവവും സ്വാധീനവും കുറയുന്നില്ല എന്ന് മാത്രമല്ല അത് ദിനം പ്രതി വർധിച്ചു വരികയാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഒരു രാഷ്ട്രീയക്കാരനാണ് ബി ജെ പിയുടെ നേതാവാണ് രാഷ്ട്രീയമായി അദ്ദേഹത്തെ സംബന്ധിച്ചിടത്തോളം വളരെ സന്തോഷം നൽകുന്ന രണ്ട് വാർത്തകളാണ് ഇന്ന് പുറത്തു വന്നത് ഇപ്പോൾ നടന്ന ഉപതെരഞ്ഞെടുപ്പുകളിൽ ബി ജെ പിക്ക് അത്യുജ്ജല വിജയമാണ് ഉണ്ടായത് യു പിയിലും മറ്റ് ചില സംസ്ഥാനങ്ങളിലും ത്രിപുര ഉൾപ്പെടെ കഴിഞ്ഞ ദിവസം അഗ്നിപത് സമരത്തിൻ്റെ പേരിൽ വലിയ അക്രമങ്ങൾ നടന്ന സ്ഥലങ്ങളിൽ പോലും ബി ജെ പി മറ്റു പാർട്ടികളിൽ നിന്ന് സീറ്റ് പിടിച്ചെടുക്കുന്ന കാഴ്ചയാണ് നമ്മൾ ഇന്ന് കണ്ടത് എന്തിന് മുസ്ലിം ഭൂരിപക്ഷമുള്ള മണ്ഡലങ്ങളിൽ പോലും ബി ജെ പി ജയിച്ച് കയറുന്ന കാഴ്ച മറുവശത്ത് ഗുജറാത്ത് കലാപവുമായി ബന്ധപ്പെട്ട് ശ്രീ നരേന്ദ്രമോദിയെ വേട്ടയാടാൻ എപ്പോഴും ശത്രുക്കൾ ഉപയോഗിച്ചിരുന്ന ആ ആയുധം അവസാനം ഉറയിലിടേണ്ടി വരുന്ന കാഴ്ചയും കണ്ടത് കഴിഞ്ഞ ദിവസമാണ് ഓഡിറ്റോ ഓഡിറ്റോറിയത്തിൽ ആറായിരത്തി അഞ്ഞൂറോളം വരുന്ന ഇന്ത്യൻ പ്രവാസികളെയും മറ്റുള്ളവരെയും അഭിസംബോധന ചെയ്ത് സംസാരിക്കുമ്പോൾ അദ്ദേഹം യഥാർത്ഥത്തിൽ സംസാരിച്ചത് ലോകത്തോടാണ് ആ പ്രസംഗത്തിൽ ഈ പറയുന്ന രാഷ്ട്രീയ പ്രശ്നങ്ങളെക്കുറിച്ചോ രാഷ്ട്രീയ വിഷയങ്ങളെക്കുറിച്ചോ ഒരു പരാമർശം പോലും കടന്നു വന്നില്ല മറിച്ച് അദ്ദേഹം സംസാരിച്ചത് ഭാരതത്തെക്കുറിച്ചാണ് ഭാരതം കഴിഞ്ഞ വർഷങ്ങളിൽ നേടിയെടുത്ത വിജയങ്ങളെക്കുറിച്ചും പുരോഗതിയെക്കുറിച്ചുമാണ് അദ്ദേഹം പറഞ്ഞത് രണ്ടായിരത്തി പതിനഞ്ചിൽ അദ്ദേഹം ജർമ്മനിയിൽ വരുമ്പോൾ സ്റ്റാർട്ടപ്പ് ഇന്ത്യ എന്നുള്ളത് ഒരു ആശയം മാത്രമായിരുന്നു എങ്കിൽ ഇന്ന് അത്തരം സംരംഭങ്ങളുടെ ഒരു കേന്ദ്രമായി ഭാരതം വളർന്നിരിക്കുന്നു എന്നാണ് ഗ്യാസ് കണക്ഷൻ അതേപോലെ ബാങ്ക് അക്കൗണ്ടുകൾ കോവിഡ് പ്രതിരോധ രംഗത്തെ വലിയ വിജയം കോവിഡ് വാക്സിനേഷൻ ഡ്രൈവ് ഇത്തരം കാര്യങ്ങളിലൊക്കെ ഭാരതം ലോകത്തിന് മാതൃകയായിരിക്കുന്നുവെന്ന് അദ്ദേഹം കണക്കുകൾ സഹിതം ചൂണ്ടിക്കാട്ടി എന്നു മാത്രമല്ല ഇപ്പോൾ ലോകരാജ്യങ്ങൾ തങ്ങളുടെ സംരംഭങ്ങൾക്കും മറ്റ് കാര്യങ്ങൾക്കുമായി ഭാരതത്തോട് ചേർന്ന് നിന്ന് പ്രവർത്തിക്കാൻ അങ്ങേയറ്റം ഉത്സാഹം കാണിക്കുന്നുവെന്നും അദ്ദേഹം ചൂണ്ടിക്കാട്ടി എന്നു മാത്രമല്ല അദ്ദേഹം പറഞ്ഞ വളരെ പ്രധാനപ്പെട്ട മറ്റൊരു കാര്യം ഭാരതം ഇന്ന് പരാശ്രയത്തിൽ ഊന്നിയല്ല മറിച്ച് സ്വന്തം ആത്മവിശ്വാസത്തിലും സ്വന്തം കഴിവിലുള്ള അഭിമാനത്തിലും ഊന്നിക്കൊണ്ടാണ് ഓരോ രംഗത്തും പുരോഗതി കൈവരിക്കുന്നത് എന്നാണ് പ്രവാസികളെ കയ്യിലെടുക്കാനും അവരെ ആവേശഭരിതരാക്കാനുമുള്ള പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ കഴിവ് നമുക്കെല്ലാവർക്കും അറിയാം അത് നമ്മൾ പല രാജ്യങ്ങളിലും കണ്ടിട്ടുണ്ട് ഇന്ന് ജർമ്മനിയിൽ നടത്തിയ ആ പ്രസംഗത്തിലും അദ്ദേഹം പ്രവാസികളെ അങ്ങേയറ്റം ആവേശത്തിലാക്കി എന്നുള്ളത് അവിടെ ഉള്ള ജനങ്ങളുടെ പ്രതികരണത്തിൽ നിന്ന് തന്നെ നമുക്കറിയാം ഭാരതത്തിൻ്റെ ശക്തി എന്ന് പറയുന്നത് ഈ പ്രവാസികൾ നടത്തുന്ന പ്രവർത്തനങ്ങൾ കൂടിയാണ് എന്ന് അദ്ദേഹം എടുത്തു പറഞ്ഞു എന്ന് മാത്രമല്ല ഓരോ പ്രവാസിയും ഭാരതത്തിൻ്റെ ആണ് എന്ന് അദ്ദേഹം ഇന്നും ആവർത്തിച്ചു പറഞ്ഞു എന്ന് മാത്രമല്ല നിങ്ങളൊക്കെ നന്നായി ജോലി ചെയ്യൂ നിങ്ങൾ ഭാരതത്തിൻ്റെ പുരോഗതിയുടെ ഭാഗം കൂടിയാകൂ എന്ന് പറഞ്ഞുകൊണ്ടാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്നത്തെ ആ പ്രസംഗം അവസാനിപ്പിച്ചത് നേരത്തെ പറഞ്ഞതുപോലെ നരേന്ദ്രമോദി എന്ന രാഷ്ട്രീയക്കാരനെ അല്ല ഇന്നത്തെ ആ പ്രസംഗത്തിൽ നമ്മൾ അവിടെ കണ്ടത് നയതന്ത്രജ്ഞനായ ഒരു രാജ്യത്തിൻ്റെ ഭരണാധികാരിയായ രാജ്യത്തിൻ്റെ ശക്തിയും രാജ്യത്തിൻ്റെ പുരോഗതിയും മാത്രം ലക്ഷ്യം കാണുന്ന അല്ലെങ്കിൽ അങ്ങനെ സ്വപ്നം കാണുന്ന ഒരു ഭരണാധികാരിയാണ് ഇന്ന് നമ്മൾ ആ പ്രസംഗപീഠത്തിൽ കണ്ടത് അദ്ദേഹം ആത്മനിർഭർ ഭാരതിനെക്കുറിച്ചാണ് ഏറ്റവും കൂടുതൽ സംസാരിച്ചത് അടുത്ത ഇരുപത്തിയഞ്ച് വർഷത്തേക്കുള്ള ആത്മനിർഭർ ഭാരതത്തിൻ്റെ റോഡ് മാപ്പ് റെഡിയാണ് അത് തയ്യാറാണ് എന്നാണ് അദ്ദേഹം പറഞ്ഞത് ഇപ്പോൾ നമ്മൾ എഴുപത്തഞ്ച് വർഷമാണ് സ്വാതന്ത്ര്യത്തിൻ്റെ ആഘോഷിക്കുന്നതെങ്കിൽ അടുത്ത ഇരുപത്തഞ്ച് വർഷം കഴിയുമ്പോൾ ഭാരതത്തിൻ്റെ സ്വാതന്ത്ര്യത്തിൻ്റെ നൂറാം വാർഷികം ആഘോഷിക്കുമ്പോൾ ഭാരതം ഏത് നിലയിൽ എത്തണം എന്നുള്ളതിൻ്റെ കൃത്യമായ റോഡ് മാപ്പ് ഇന്ന് സർക്കാർ തയ്യാറാക്കി കഴിഞ്ഞു എന്ന് പറഞ്ഞുകൊണ്ടാണ് അദ്ദേഹം ആ പ്രസംഗം അവസാനിപ്പിച്ചത്